പെറ്റ്സിനെ വളർത്തി കുറച്ച് കാശുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മൃഗസ്നേഹികൾക്കും ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ് ഹാംസ്റ്ററുകൾ. ഇപ്പോൾ ഏറെക്കുറെ നമ്മുടെ പെറ്റ് ഷോപ്പുകളിലും അക്വേറിയം ഷോപ്പുകളിലും ഒക്കെ താരമായിരിക്കുന്നതും ഇവൻ തന്നെയാണ്, ഒരു കുഞ്ഞനെലി. പക്ഷേ ഇത് എലിയല്ല, എലിയുടെ ഏകദേശം വംശത്തിൽ പെടുന്നവനാണെന്ന് തന്നെ പറയാം. ഇറ്റ്സ് മീ സനു ജോസഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഹാംസ്റ്ററുകൾ പല റേറ്റിൽ ഇപ്പോൾ കേരളത്തിൽ അവൈലബിൾ ആണ്. 800-900 രൂപ തൊട്ടിട്ട് 1500 രൂപ വരെയുള്ള ഹാംസ്റ്ററുകൾ ഇപ്പോൾ നിലവിൽ വിപണിയിലുണ്ട്. അത് ഡിപ്പെൻസ് ആണ്, അതിൻ്റെ ക്വാളിറ്റി ബേസ്ഡ് ആണ്, അവർ കൊടുക്കുന്ന ഫീഡിനെ ബേസ് ചെയ്തിട്ട് റേറ്റ് വ്യത്യാസം നിലവിൽ ഉണ്ടാവാറുണ്ട്. ഹാംസ്റ്ററുകളെ നിലവിൽ വളർത്തിയെടുക്കുന്നതിന് അതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നതിനും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ അറക്കപ്പൊടി മരം ഒക്കെ ഇതിൻ്റെ പൊടി അറക്കപ്പൊടി അതൊക്കെ എടുത്ത് ഏകദേശം നമുക്കൊരു ചെറിയൊരു അക്വേറിയത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിനെ സെറ്റ് ചെയ്ത് നമുക്ക് വളർത്തിയെടുത്ത് കൊണ്ടുവരാവുന്നതാണ്. ഇപ്പോൾ ഈ പലതരത്തിലുള്ള ഹാംസ്റ്ററുകൾ ഇപ്പോൾ നിലവിൽ വിപണിയിലുണ്ട്. സിറിയൻ ഹാംസ്റ്റർ, ചൈനീസ്, പിന്നെ ഡ്വാർഫ് ഹാംസ്റ്റർ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഇപ്പം നിലവിൽ വിപണിയിലുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഏറെക്കുറെ ഒരുപാട് ആൾക്കാർ തിരക്കുന്നതും ഈ സിറിയൻ ഹാംസ്റ്ററിനെയാണ്. കുറച്ചുകൂടി കാണാൻ നല്ല ഭംഗിയുള്ളത് അതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഇതിൻ്റെ മെയിൽ ഫീമെയിലിനെ സത്യം പറഞ്ഞാൽ സിറിയൻ ഹാംസ്റ്റർ ഈ മെയിൽ ഫീമെയിലിനെ സെപ്പറേറ്റ് ചെയ്ത് തന്നെ വളർത്തണം. കറക്റ്റ് അതിൻ്റെ ബ്രീഡിങ് ടൈമിൽ മാത്രമേ ഒന്നിച്ചിടാനായിട്ട് പറ്റുകയുള്ളൂ. അതിനൊക്കെ അത് തമ്മിൽ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. ഫീമെയിൽ കുറച്ച് അഗ്രസീവാണ്. അപ്പോൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് വളർത്തുക. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 14-18 ദിവസങ്ങൾക്കുള്ളിൽ, മീറ്റിംഗ് കഴിഞ്ഞ് 18 ദിവസങ്ങൾക്കുള്ളിൽ ഈ ഫീമെയിൽ ഹാംസ്റ്റർ പ്രസവിക്കും. ഏകദേശം നമുക്കൊരു 2-16 കുഞ്ഞുങ്ങൾ വരെ നമുക്ക് കിട്ടുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇപ്പോൾ ഒരിക്കൽ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ ഫീമെയിൽ ഹാംസ്റ്ററിനെ ഏകദേശം നെക്സ്റ്റ് മന്തിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാസമോ ഒന്നര മാസമോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ബ്രീഡിങ്ങിന് ഇടാവുന്നതാണ്. കറക്റ്റ് ഇതിപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-25-30 ദിവസങ്ങൾ വരെ അതിൻ്റെ തള്ളയുടെ കൂടെ തന്നെ കിടക്കുന്നതായിരിക്കും അഭികാമ്യം. ഇതൊക്കെ ഒരു സസ്തനികളാണ്, കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ്. അപ്പോഴത്തേക്ക് അതിൻ്റെ ബേബീസിൻ്റെ ഫീഡിങ് കറക്റ്റ് പ്രോപ്പറായിട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടും. അതുമാത്രമല്ല ഏകദേശം നെക്സ്റ്റ് മീറ്റിങ്ങിന് മുമ്പായിട്ട് അതിൻ്റെ ഫീമെയിലിന് കുറച്ച് ആരോഗ്യത്തോടുകൂടി ഇരിക്കാനും സാധിക്കും. അതുകൊണ്ട് നമുക്കത് കീപ്പ് ചെയ്ത് അതിൻ്റെ ബ്രീഡിങ്ങിന് ഇടുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഒരു പരിധിവരെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പെറ്റാണ് ഹാംസ്റ്ററുകൾ. ചിലർ അതിനെ സിംഗിളായിട്ട് കൊണ്ടുപോകാറുണ്ട്, ചിലർ പെയറായിട്ട് കൊണ്ടുപോകാറുണ്ട്. ഇടയ്ക്ക് വളർത്താനായിട്ട് ടെമ്പാക്കാനായിട്ടാണെങ്കിൽ ഏകദേശം അതിൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ വാങ്ങിയിട്ട് ഏകദേശം ഒരു മാസമൊക്കെ ആകുമ്പോൾ തന്നെ വാങ്ങിയിട്ട് അതിനെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മളായിട്ട് ഇണങ്ങിച്ചേരുന്ന ഒരു ജീവിയാണ് ഈ ഹാംസ്റ്ററുകൾ. പിന്നെ അതിൻ്റെ ആ ഒരു കടിക്കാനുള്ളൊരു വാസനയൊക്കെ ഉണ്ട് എങ്കിൽ കൂടി അതിനെ നമ്മൾ ചെറുതിൽ കൊണ്ടുവന്നിട്ട് വളർത്തുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എല്ലാവരുമായിട്ടും ഇണങ്ങിച്ചേരുകയൊക്കെ ചെയ്യുന്നതാണ്. നല്ല രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.